അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ഇങ്ങനൊരു യാത്ര തുടങ്ങാൻ കാരണം ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനൊരു യാത്ര ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ മുഴുവനൊന്ന് കാണുക, പലപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ മുഴുവനും ഇങ്ങനെ സൈക്കിളിലോ ബൈക്കിലൊക്കെ പോകണമെന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു ആഗ്രഹങ്ങൾ. ഞാൻ യുഎഇയിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്, അഡ്നോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. വഴി അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ SSFൻ്റെ കേരള സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. അത് വലിയൊരു സമ്മേളനമായിരുന്നു, നല്ല രീതിയിലുള്ള പ്രചാരണങ്ങൾ. ആ ഒരു പ്രചാരണം കാണുമ്പോൾ ഒരു SSFക്കാരനായിരുന്ന ഒരു പ്രവർത്തകൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിനോട് ആഗ്രഹമുള്ള ഒരാൾക്ക് എങ്ങനെയെങ്കിലും ആ സമ്മേളനത്തിൽ എത്തണമെന്നൊരു വലിയൊരു ആഗ്രഹം മനസ്സിൽ തോന്നും. അങ്ങനെ അത്തരത്തിലുള്ളൊരു പ്രചാരണമാണ് കേരളത്തിലൊക്കെ നടന്നത്. അപ്പോൾ എനിക്ക് വലിയൊരു ടെൻഷനാണ്, എന്താ ചെയ്യുക സമ്മേളനത്തിന് പറഞ്ഞുള്ള. ഞാനൊരു പ്രവാസിയാണ്, ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് വരാൻ കഴിയില്ല, കുറേ പ്രതിസന്ധികളുണ്ടാവും, ചിലപ്പോൾ ലീവ് കിട്ടണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ദിവസം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വൈകുന്നേരം കൂട്ടുകാരോടൊപ്പം പുറത്തു പോയപ്പോഴും ഒരു സൈക്കിൾ ഷോപ്പ്, അവിടെ കൂടുതൽ ആളുകൾ പാകിസ്ഥാനികളാണ് സൈക്കിൾ ഷോപ്പ് അടത്തിൽ, ഒരു സൈക്കിൾ ഷോപ്പിൽ ഒരു സൈക്കിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ സൈക്കിൾ ഞാൻ ചോദിച്ചു എത്ര രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 150 ദിർഹംസ് പറഞ്ഞു. അതായത് ഇവിടുത്തെ ഒരു 3500 പഴയ ഒരു സൈക്കിളാണ്. അങ്ങനെ ഞാൻ ആ സൈക്കിളിൽ 100 ദിർഹംസ് കൊടുത്ത് സൈക്കിൾ വാങ്ങി. ആ സൈക്കിൾ വാങ്ങി ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ പെയിൻ്റൊക്കെ മാറ്റി ഒരു SSFൻ്റെ കളറൊക്കെ ആക്കി. പിന്നെ പിറ്റേന്ന് തന്നെ രാവിലെ മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ജേഴ്സിയൊക്കെ ഒന്ന് മാറ്റി, ജേഴ്സി ഒരു സാധാ ഒരു വൈറ്റ് ടീഷർട്ട് വാങ്ങി, ജേഴ്സി പ്രിൻ്റൊക്കെ ചെയ്തു, SSF ഗോൾഡൻ 50 സോളോറായത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുത്ത്. എന്നിട്ട് അന്ന് UAE കറങ്ങാമെന്ന് വിചാരിച്ചു, UAE ഫുള്ളൊന്ന് കറങ്ങാം. പക്ഷേ സൈക്കിൾ ഇത് ക്വാളിറ്റി കുറഞ്ഞ സൈക്കിളായതുകൊണ്ട് ചിലപ്പം UAE റോഡിലൊക്കെ ചിലപ്പോൾ ലോങ് റോഡുകളാണ്, ചിലപ്പോൾ പെട്ടെന്ന് ഷോ കടകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ അബുദാബിയിൽ ഫുള്ളൊന്ന് കറങ്ങി. എന്നിട്ട് അതിൻ്റെ തലേദിവസം ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പ്രവാസ ലോകത്ത് നിന്നും കണ്ണൂരിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് എല്ലാവിധ പിന്തുണയും എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ ഇട്ട് ആ വീഡിയോ കുറേ ആളുകൾ കണ്ടു, ഒരുപാട് പേര് ഷെയർ ചെയ്തു. അങ്ങനെ ഞാനിത് മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ പിന്നെ SSFൻ്റെ ഗോൾഡൻ 50ക്ക് ഒരു യാത്ര പോയാലോ. കാരണം നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ സൈക്കിളിൽ പോകുമ്പോൾ ഈ ഒരു പ്രസ്ഥാനം എന്തൊക്കെയാണെന്നൊരു തോന്നൽ അവർക്കുണ്ടാവില്ലേ. ചിലപ്പോൾ കേരളത്തിലേന്ന് പുറത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരാൾ പെട്ടെന്ന്, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഷിഹാബ് ജോറ്റി ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോയി, അദ്ദേഹത്തിനെ പറ്റി ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളിൽ വരാം. കാരണം അത്രയും ആളുകളിലേക്ക് അത് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സൈക്കിളിൽ പോയാൽ ഈ പ്രസ്ഥാനം കുറച്ചുകൂടെ ഒരു സ്വാധീനം ഉണ്ടാവും എന്നിങ്ങനെ മനസ്സിൽ തോന്നിയിട്ട് ഞാൻ ദേശീയ കമ്മിറ്റിയിൽപ്പെട്ട എൻ്റെ ഉസ്താദും കൂടിയായ ഫാറൂഖ് നഈം ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് എങ്ങനെയാണ് ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. ഉസ്താദ് പറഞ്ഞു എന്തായാലും നാഷണൽ കമ്മിറ്റിയോട് ചർച്ച ചെയ്യട്ടെ. അങ്ങനെ നാഷണൽ കമ്മിറ്റിയോട് ചർച്ച ചെയ്തു, തീരുമാനം എടുത്തു, സമ്മതം തന്നു. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഫുൾ പെട്ട തർത്തിവാക്കി നാട്ടിൽ വരികയായിരുന്നു. ഇപ്പോൾ 2 മാസമായി നാട്ടിൽ വന്നിട്ട് ഒരു 3-4 ദിവസം വീട്ടിൽ നിന്നു, പിന്നെ യാത്ര തുടങ്ങുകയായിരുന്നു.